തിരുവനന്തപുരം വെള്ളായണിയിൽ നഴ്സറി സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്ന് 2 വയസ്സുകാരൻ. വിജനമായ റോഡിലൂടെ 1.5 കിലോമീറ്ററാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് നടന്നത്. സംഭവത്തിൽ നേമം പോലീസും ചൈൽഡ് ലൈനും കേസെടുത്തിട്ടുണ്ട്. കാക്കമൂല സോർഹിൽ നഴ്സറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. സ്കൂളിലെ 30 വിദ്യാർത്ഥികളെയും ആയെ ഏൽപ്പിച്ച് 3 അധ്യാപകർ സമീപത്തെ കല്യാണ വീട്ടിലേക്ക് പോയ സമയത്താണ് കുട്ടി റോഡിലേക്ക് ഇറങ്ങിപ്പോയത്. സ്കൂളിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചപ്പോഴാണ് അധികൃതർ കുട്ടിയെ കാണാതായ വിവരം പോലും അറിയുന്നതെന്ന് വീട്ടുകാർ കുറ്റപ്പെടുത്തി. അതിൽ ഡേ കെയർകാർക്ക് അബദ്ധം പറ്റി. കാരണം അവരെ 4 പേരുണ്ടായിരുന്ന സമയത്ത് 3 പേര് കല്യാണത്തിന് പോയി, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളുണ്ടായിരുന്ന സമയത്ത് അവർ വേറെ കുഞ്ഞുങ്ങളെന്തോ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന സമയത്താണ് കുഞ്ഞിറങ്ങിപ്പോയത് എന്നാണ് അവർ പറയപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ല. അത് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യം ടീച്ചേഴ്സിനെ മാറ്റി ബാക്കിയുള്ളവർ നടത്തണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അതവർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എ വി ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അതിലേക്ക് പോകുന്നതിന് മുൻപ്, ഈ സംഭവം അങ്ങേയറ്റം ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡേ കെയറിൽ കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം അവിടെ ഇരിക്കേണ്ട അധ്യാപകർ അയൽ വീട്ടിൽ കല്യാണ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് 2 വയസ്സുകാരനായ കുഞ്ഞ് തനിച്ച് റോഡിലേക്ക് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നത്. ഈ ഗുരുതരമായ വീഴ്ചയിൽ ആളുകൾ അങ്ങേയറ്റം പ്രതിഷേധത്തിലാണ്. ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അവരുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് നോക്കാം. കൊച്ചുകുട്ടിയല്ലേ, അപ്പോഴത്തേക്ക് അവര് നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണമായിരുന്നു, കുഞ്ഞിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. കാരണം 1.5 വയസ്സായ കുഞ്ഞല്ലേ, അപ്പോ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ മിസ്റ്റേക്ക് ആണ്, അപ്പോൾ അവരുടെ വീഴ്ചയല്ലേ, അവര് നന്നായിട്ട് നോക്കണം. കുട്ടികൾ പോകുമ്പോൾ അത് സ്കൂളിൽ ഉള്ള ഉത്തരവാദിത്തമാണ്. അവരെ നമ്മൾ അമ്മയും അച്ഛനും വിടണം, അത് സ്കൂളിൽ വിടണം. അതിപ്പോൾ നമുക്ക് ആ കുട്ടിയെ വീട്ടിൽ എത്തണവരെ അവരെ ഉത്തരവാദിത്തമാണ്. അത് ഭയങ്കര കർശന നടപടി എടുക്കണം. കുട്ടി ആരും കാണാതെ പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ വീട്ടിൽ പോകണം, പേരൻസിനെ കാണണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ആയിരിക്കും. പക്ഷേ ടീച്ചറെ കണ്ടാണെങ്കിൽ ആ ടീച്ചർ തന്നെയാണ് അതിൻ്റെ റെപ്യൂട്ടേഷൻ. അത് ശരിയായ പ്രവണതയല്ല, അതിനോട് യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കുട്ടികളെ ശ്രദ്ധിക്കേണ്ട അടുത്ത് കുട്ടികളെ ശ്രദ്ധിക്കണം. ഒരു നടപടി വേണം. എ വി ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. ജയശങ്കർ, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ സ്കൂളിനെതിരെ അധികൃതർക്കെതിരെ നടപടി വേണം. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? അവരുടെ നിരുത്തരവാദപരമായ, അവരുടെ തികച്ചും അശ്രദ്ധയും നിരുത്തരവാദിത്വമാണ് ഇതിലൂടെ പ്രകടമായിരിക്കുന്നത് എന്ന് നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട്. രോഷാകുലരായിട്ടൊക്കെ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ജയശങ്കർ, ഈ സംഭവത്തിൽ ഈ സ്കൂൾ ഈ കിൻഡർ ഗാർട്ടനെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അവർ നൽകുന്ന വിശദീകരണം? അതായത് ഗോപികൃഷ്ണൻ, സ്കൂളിനെതിരെ ഇതുവരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട 2 ജീവനക്കാരെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ഒരാൾക്ക് താക്കീത് നൽകിയിട്ടുമുണ്ട് എന്നാണ്. പക്ഷേ ഇതൊരു ന്യായമായ നടപടിയായി തോന്നുന്നില്ല. കാരണം 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്, 1.5 കിലോമീറ്ററാണ് ഈ കുട്ടി ഓടിപ്പോകുന്നത്. അതും ഒരു നാട്ടിൻപുറം പ്രദേശമാണ്, ഒരുപാട് അപകട സാധ്യതകളുള്ള സ്ഥലമാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഈ കുട്ടി വീട്ടിലേക്ക് ഓടിപ്പോകുന്നത്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും അത് തൃപ്തികരമല്ല എന്ന് തന്നെയാണ് പൊതുവിൽ നാട്ടുകാരുടെ എല്ലാം അഭിപ്രായം. ഇവർക്ക് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ പ്രാദേശിക ഭരണകൂടമാണ് നടപടിയെടുക്കേണ്ടത്. പ്രാദേശിക ഭരണകൂടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ 12-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതൊരു വാർത്തയായി പുറത്തു വരുന്നത്. CCTV ദൃശ്യങ്ങൾ ഈ കുട്ടിയുടെ മാതാവ് തന്നെയാണ് പുറത്തു വിടുന്നത്, ബന്ധുക്കൾ തന്നെയാണ് പുറത്തു വിടുന്നത്. അതിനുശേഷമാണ് ഇത് വലിയ വാർത്തയാകുന്നത്, ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഗുരുതരമായൊരു വീഴ്ചയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ സ്ഥാപനത്തിലെ ചുമതല ഉണ്ടായിരുന്ന അധ്യാപകർ അടുത്തൊരു കല്യാണത്തിന് പോവുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ മാതാപിതാക്കൾ പറഞ്ഞത്, വീട്ടുകാർ എന്താണ് പറഞ്ഞത്? മാതാപിതാക്കളുടെ ആവശ്യം ഈ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു. അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ അവർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇനി ഒരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ശിശുക്ഷേമ സമിതി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഈ മാതാപിതാക്കളുടെ പരാതിയിലല്ല കേസ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചൈൽഡ് ലൈൻ്റെ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടരും. വരും ദിവസങ്ങളിൽ ഈ സ്ഥാപനത്തിലെത്തി തന്നെ അവർ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം തേടുമെന്നാണ് നമ്മൾ അറിയുന്നത്. നിയമം പോലീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് FIR എടുത്തിട്ടുണ്ട്. അത് മാതാപിതാക്കളുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. നടപടി ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നതിന്റെ വിവരങ്ങൾ ഉണ്ടോ ജയശങ്കർ നമ്മുടെ പക്കൽ?
ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വീഴ്ചയുമായി ബന്ധപ്പെട്ട ഇവരുടെ നിരുത്തരവാദിത്തപരമായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ കേസെടുക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ജാഗ്രത കുറവുണ്ടായി. ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ തക്ക നടപടി വേണമെന്നുള്ളത് തന്നെയാണ്. എ വി ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം ഈ വൈകുന്നേരം അഡ്വക്കേറ്റ് നസീർ ചാലിയമുണ്ട്. ബാലാവകാശ കമ്മീഷന്റെ മുൻ ചെയർമാനായിരുന്നു അഡ്വക്കേറ്റ് നസീർ ചാലിയം. അഡ്വക്കേറ്റ് നസീർ ചാലിയം, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഡേ കെയറിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക? ഈ സംഭവം പരിശോധിക്കുമ്പോൾ ഡേ കെയർ അധികാരികളുടെ ഭാഗത്ത് വളരെ ഒരു നെഗ്ലിജൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്ത വ്യക്തി അല്ലെങ്കിൽ ഏറ്റെടുത്ത സ്ഥാപനം അത് വേണ്ട രീതിയിൽ ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടികളെ അബാൻഡൻ ചെയ്യുന്നതിന് തുല്യമാണ്. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ 2015 ദി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ടിലെ 75 വകുപ്പ് പ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടികൾ ആ ഡേ കെയർ അധികാരികൾക്കെതിരെ എടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാന ആദ്യമായി ചെയ്യേണ്ടത്. കാരണം കുട്ടികളുടെ ചുമതലയുള്ള ആൾ, ഒരു കുട്ടിയുടെ സംരക്ഷണം ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കുട്ടികളെ വേണ്ട രൂപത്തിൽ സംരക്ഷിക്കാതിരിക്കുക എന്നുള്ളത് കുട്ടികളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അബാൻഡൻ ചെയ്യുന്നതിന് തുല്യമായി പരിഗണിച്ചുകൊണ്ട് 75 ബാലനീതി നിയമത്തിലെ 75 പ്രകാരം ആ ഡേ കെയർ അധികൃതർക്കെതിരെ, അതിൽ കുട്ടി ഉപേക്ഷ വരുത്തിയവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എടുക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് ഒരു നടപടി. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഈ ഡേ കെയറുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഇപ്പോഴും നിലവിലില്ല എന്നുള്ളതാണ്. നിരവധി ശുപാർശകൾ ഇത് സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷൻ സർക്കാരിനെ സമീപിച്ചിരുന്നു. അപ്പൊ ഇന്ന് ഒരു ഡേ കെയർ നടത്താൻ പഞ്ചായത്ത് രാജ് ആക്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആക്ട് പോലെയുള്ള നിയമങ്ങളിൽ പറയുന്ന ഒരു കേവല ലൈസൻസ് മാത്രം, അതായത് ഒരു ഷോപ്പോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട തുടങ്ങുന്നതിന് വേണ്ടുന്ന ലൈസൻസ് മാത്രമേ ഇപ്പോൾ ഈ ഡേ കെയർ സെന്ററുകൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ അതിലപ്പുറം ഏറ്റവും വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ പിന്നെ അധിവസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അതിന്റെ സംരക്ഷണം, അതിന്റെ സുരക്ഷ, ആ കുട്ടികളുടെ പിന്നെ അവർക്ക് ആ കുട്ടികൾക്ക് അവിടെ ഉറപ്പാക്കേണ്ടുന്ന മറ്റ് മാനദണ്ഡങ്ങൾ, ഇതെല്ലാം വ്യക്തമാക്കുന്ന നിരവധി ശുപാർശകൾ ബാലാവകാശ കമ്മീഷൻ ഒക്കെ സർക്കാരിന്റെ പരിഗണനയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഡേ കെയർ സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഡേ കെയറിന്റെ നടത്തിപ്പിനായി വിശദമായ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള ഒരു സംവിധാനം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. ഇപ്പൊ കുട്ടികളെ സംരക്ഷിക്കേണ്ട ആയമാരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, പിന്നെ അതോടൊപ്പം ഇത്ര കുട്ടികൾക്ക് അനുസൃതമായി എത്ര സ്റ്റാഫ് വേണം, ആ കുട്ടികൾക്ക് വേണ്ടുന്ന ഏതെല്ലാം തരത്തിലുള്ള ഫെസിലിറ്റീസ് ഡേ കെയറിൽ ഉൾപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ച് ഇന്നും ഒരു മാനദണ്ഡം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല എന്നുള്ളത് ഏറ്റവും പരിതാപകരമാണ്. അഡ്വക്കേറ്റ് നസീർ ചാലിയം, താങ്കൾ പറഞ്ഞു വരുന്നത് ബാലാവകാശ കമ്മീഷന് സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെട്ട് കേസെടുക്കാമെന്നല്ലേ? സ്വമേധയാ കേസെടുക്കാം. പക്ഷെ അതിലപ്പുറം പിന്നെ ഈ വിഷയത്തിൽ, കാരണം ഇത് ഒരു കേവലം ഒരു സംഭവം മാത്രമായി കാണാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻ, ഒരു നിയമ നിർമ്മാണം സർക്കാർ തലത്തിൽ കൊണ്ടുവരണം. കാരണം ഡേ കെയർ നടത്തിപ്പിന് ഇന്ന് ഒരു കൃത്യമായ മാനദണ്ഡങ്ങളില്ല. ആർക്കും ഒരു പഞ്ചായത്ത് നിന്ന് ഒരു കേവല ലൈസൻസ് എടുത്തുകൊണ്ട് ഡേ കെയർ ആരംഭിക്കാം. അവിടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സംവിധാനങ്ങളില്ല, അവിടെ ഉള്ള സ്റ്റാഫിന്റെ മാനദണ്ഡമില്ല. ഇത്ര കുട്ടികൾക്ക് ഇപ്പൊ ഇതന്നെ ആ കുട്ടിയെ വേണ്ട രൂപത്തിൽ, ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും, ആ കുട്ടിയെ വേണ്ട രൂപത്തിൽ ഒരു അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഇത്ര കുട്ടികൾക്ക് ഇത്ര സ്റ്റാഫ് എന്നുള്ള യാതൊരു മാനദണ്ഡവും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല. അപ്പോ നമുക്കറിയാം, ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങുന്നതിന് ആവശ്യമുള്ള ലൈസൻസ് മാത്രമാണ് ഇപ്പോൾ ഡേ കെയർ സെന്റർ തുടങ്ങുന്നതിനും ആവശ്യമുള്ളത്. അതിലപ്പുറം ഒരു വിശദമായ പിന്നെ മാനദണ്ഡങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു നിയമനിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് നിന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഒരു ശ്രദ്ധ ചെലുത്തി ഒരു നിയമനിർമ്മാണം പുറപ്പെടുവിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഗൈഡ് ലൈൻ എങ്കിലും അതേ സംബന്ധിച്ച് പുറപ്പെടുവിക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നിയമനിർമ്മാണമുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ചർച്ച വരുന്നത്. അപ്പോ സ്ഥിരമായി ഇതിന്റെ സംരക്ഷണം, കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വിശദമായ മാനദണ്ഡങ്ങൾ അടക്കമുള്ള ഗൈഡ് ലൈനോടുകൂടി ഒരു നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ്. ശരി ശരി. അഡ്വക്കേറ്റ് നസീർ ചാലിയം, ബാലാവകാശ കമ്മീഷൻ മുൻ ചെയർമാനാണ് നമ്മളോട് സംസാരിച്ചത്. ഈ കേവലമായ ഒരു പ്രശ്നം എന്നതിനപ്പുറത്തേക്ക്
ഇത്തരം ഡേ കെയറുകൾ പ്രവർത്തിക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിശ്ചയിച്ച് നൽകേണ്ടതുണ്ട്. ഇവർക്ക് മതിയായ സൗകര്യങ്ങളുണ്ടോ, അധ്യാപകർക്ക് കൃത്യമായ യോഗ്യതയുണ്ടോ, കുട്ടികൾക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തി വേണം ഇവർക്ക് ലൈസൻസ് നൽകാൻ എന്ന അഭിപ്രായം അഡ്വക്കേറ്റ് നസീർ ചാലിയം പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ സ്വമേധയാ ബാലാവകാശ കമ്മീഷന് കേസെടുക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്.